മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 26 കൊല്ലങ്ങളായിരിക്കുന്നു. സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ച ഭാഷയിൽ കാസ്യാത്മകമായ രചനകൾ വായനക്കാരിലേക്ക് എത്തിച്ച എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ രചനാശൈലി ദൈവഹൃദ്യമാണ്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു ബഷീറിന്റെ എല്ലാ കഥാപാത്രങ്ങളും. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു. വെറും ഹാസ്യമായിരുന്നില്ല, ജീവിതത്തിന്റെ പൊള്ളുന്ന വേദനയും ദാരിദ്ര്യവും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് വായനക്കാരനെ ചിന്തിപ്പിക്കുക എന്ന ദൗത്യമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഏറ്റെടുത്തത്. ദീർഘരചനകൾക്ക് പകരം വളരെ കുറച്ചെഴുതാനാണ് ബഷീർ എപ്പോഴും ഇഷ്ടപ്പെട്ടത്. ചെറുതായി പോയതുകൊണ്ട് ആ രചനകളിൽ തീക്ഷ്ണാനുഭവങ്ങൾ ഇല്ലാതായില്ല. ബാല്യകാല സഖി, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, നീലവെളിച്ചം തുടങ്ങിയ ജീവസ്സുറ്റ കൃതികൾ നാലാം തലമുറയും കൗതുകത്തോടെയും ആവേശത്തോടെയും വീണ്ടും വീണ്ടും വായനാനുഭവമാക്കിക്കൊണ്ടേയിരിക്കുന്നു. വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട് ലോകം മുഴുവൻ ചുറ്റി ഒടുവിൽ ബേപ്പൂരിലെ മാംഗോസ്റ്റൈൻ ടണലിലിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ചെടുത്ത ഓരോ കൃതിയും മലയാളിയുടെ അഹങ്കാരമായി നിലകൊള്ളുന്നു. റിസർച്ച് ഡെസ്ക്, 24.